season 2. മനസ്സ് തുറന്ന് ചിരിക്കാനായിട്ടുള്ള കാഴ്ചകളുമായി ഞങ്ങളിതാ എത്തിയിരിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. ഒരിടവേളയ്ക്ക് ശേഷം ജഡ്ജായി ഇന്നിവിടെ എത്തുന്നത് മലയാള സിനിമയിലെ ഒരു നാഷണൽ അവാർഡ് വിന്നറാണ്. ഇദ്ദേഹം ഒരു നിർമ്മാതാവും സംവിധായകനും കൂടിയാണ്. ലേഡീസ് ആൻഡ് ജെന്റൽമൻ, പ്ലീസ് വെൽക്കം സലിം കുമാർ. ഏറ്റവും പുതിയ വിശേഷം എന്താണ് സലിം? വീണ്ടും കോമഡി സ്റ്റാർസിൻ്റെ ഈ വേദിയിൽ വരാൻ സാധിച്ചതിൽ, നിങ്ങളെയൊക്കെ ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചതിൽ സർവശക്തനോടും ഏഷ്യാനെറ്റിനോടും നന്ദി രേഖപ്പെടുത്തിയുള്ളൂ. അതിവാന ഓഡിയൻസ് എവിടെ എത്തിയിട്ടുള്ളത്? തിരുവനന്തപുരം പവർ ഹൗസ് റോഡിൽ പ്രവർത്തിക്കുന്ന എയർവിംഗ് അക്കാദമിയിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. സലിം, ദാ വിദ്യാർത്ഥികൾ മുന്നിൽ കിട്ടിയിട്ടുണ്ട്. സലിമിൻ്റെ മുന്നിൽ ഈ വിദ്യാർത്ഥികളോട്, ഇന്നത്തെ വിദ്യാർത്ഥികളോട് ഈ ഹാസ്യം ആസ്വദിക്കുന്നതിനെ കുറിച്ച് സലിമിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങൾ? അല്ല, ആസ്വാദനത്തിൽ അതാത് കാലഘട്ടത്തിൽ അതിൻ്റെതായ മാറ്റങ്ങളുണ്ടാവും. അത് കാലഘട്ടത്തിൻ്റെ കുഴപ്പമാണ്, അവരുടെ കുഴപ്പമില്ല. പക്ഷേ ഹാസ്യം കണ്ടാൽ ചിരിക്കാൻ പഠിക്കണം, അതാണ് ആദ്യം വേണ്ടത്. അപ്പം ലോകത്തിലെ അതിൻ്റെ ഏറ്റവും വലിയ വികസനമാണ് ചിരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. കാരണം 3 ഇഞ്ച് ചുണ്ട് ചിരിച്ചു കഴിയുമ്പോൾ 6 ഇഞ്ചാവും. അപ്പോൾ അതാണ് ഏറ്റവും വലിയ വികസനം. അപ്പോൾ ആ വികസനം, ചിരി എവിടെ കണ്ടാലും കാശ് കൊടുത്താലും വാങ്ങിക്കുക. പിന്നെ ചിരിയെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നിൽക്കരുത്. എൻ്റെ അഭിപ്രായത്തിൽ ചിരി കാലദേശങ്ങൾക്ക് അതീതമാണെങ്കിൽ അത് ക്ലാസിക് ചിരിയായിരിക്കും. എല്ലാ കാലവും അതിന് ലൈഫ് ഉണ്ടാകും എന്നാണ് എൻ്റെ പക്ഷം. സലിം, ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷമാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഈ ഇത്രയും ഒരു ലോങ് ലൈഫ് ഇപ്പോൾ 8-ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു. ഇങ്ങനെ ഒരു കോമഡി റിയാലിറ്റി ഷോ 8-ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ, ഇതേപോലുള്ള പരിപാടി അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ, കലാപരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ, ഒരു അവാർഡ് വിന്നർ എന്ന നിലയിൽ, സലിം ഈ പരിപാടിയുടെ ലോങ് ലൈഫിനെ കുറിച്ച് എങ്ങനെ വിലയിരുത്തുന്നു? ലോങ് ലൈഫിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഇത് നല്ല പരിപാടി ആയതിൻ്റെ പേരിലാണ് 8 വർഷം ജനങ്ങൾ കണ്ടത്. അതിൽ പ്രത്യേകിച്ച് കമന്റ് ഒന്നും പറഞ്ഞ കാര്യമില്ല. സലിമേട്ടന്റെ ഇപ്പൊ ഈ വരവിന് പിന്നിലെ വേറൊരു കാര്യം, ഈ അടുത്ത കാലത്ത് ത്രൂ ഔട്ട് നമ്മളെ സലിമേട്ടനിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു സിനിമയായിരുന്നു വെളിപാടിന്റെ പുസ്തകം. അതിലെ അദ്ദേഹം കുറച്ച് സിനിമകളിൽ കാണാതിരുന്നു, പെട്ടെന്ന് ഇങ്ങനെ അത് ലാൽജോ സാർ ആയോണ്ട് വന്ന് ചെയ്തെന്നാണോ? അല്ല, ലാലു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അത് എന്നോട് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ലാലു വിളിച്ചപ്പോ ബെന്നിയാണ്, ബെന്നി എന്റെ ബാല്യകാല സുഹൃത്താണ്. അപ്പോൾ അവരൊക്കെ ഉള്ള, പിന്നെ മോഹൻലാൽ ലാലേട്ടനായിട്ട് വളരെ ഒരു ഒരു നീണ്ട കാലയളവിന് ശേഷമാണ് ഈ ആ പടം ചെയ്യുന്നത് തന്നെ. ഓക്കെ, ഗുഡ് ഗുഡ്. ഇനി രണ്ട് പ്രതിഭകൾ കൂടി സെലിബ്രിറ്റി ഗസ്റ്റായിട്ട് ഇന്നിവിടെ എത്തുന്നുണ്ട്. ഒന്ന്, പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു അഭിനേതാവ്, രാജൻ പി ദേവ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വലിയ ഒരു സ്ഥാനമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും എന്തായാലും ആ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു അഭിനേതാവ് ഇന്നിവിടെ വേദിയിൽ എത്തിയിട്ടുണ്ട്. അരുൺകുമാർ അരവിന്ദ് സംവിധാനം ചെയ്യുന്ന കാറ്റ് എന്ന ചിത്രത്തിൽ അദ്ദേഹം നല്ലൊരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം അഭിനയിച്ച മറ്റൊരു കലാകാരി ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ രണ്ടുപേരെയും വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റൽമെൻ, പ്ലീസ് വെൽക്കം ഉണ്ണി പി ദേവ് ആൻഡ് മാനസ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാറ്റ് എന്ന ചിത്രം, ആ കഥാപാത്രത്തെ കുറിച്ച് ആദ്യം ഒന്ന് ഉണ്ണിക്ക് പറയാനുള്ളത്. പോളി എന്നാണ് എൻ്റെ ക്യാരക്ടറിന്റെ പേര്. ഓക്കെ. പോളി ഒരു 1970s 1980s ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരു, ഒറ്റവാക്കിൽ പറയണെങ്കിൽ, ഒരു വിടുവായനാണ്. ഓക്കെ. ഒരു അന്നത്തെ കാലത്ത് ഭയങ്കര ഷോ ഓഫും കാര്യങ്ങളൊക്കെ നടത്തി, ഞാനുണ്ടെങ്കിൽ ഇവിടെ പരിപാടികൾ നടക്കുള്ളൂ ഒരു സെറ്റപ്പിൽ നടക്കുന്ന ഒരുതിനാണ് പോളി. ഓക്കെ ഓക്കെ ഓക്കെ, അതാണ് പോളി. മാനസയുടെ കഥാപാത്രം? എന്റെ ക്യാരക്ടറിന്റെ പേര് ഉമ്മുകുൽസു എന്നാണ്. ഉമ്മുകുൽസു. ഓക്കെ. ഇതിലെ ക്യാരക്ടേഴ്സ് എല്ലാം പി പത്മരാജൻ സാറിന്റെ ക്യാരക്ടറാണ്. അത് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ആനന്ദ പത്മനാഭനാണ്, അദ്ദേഹത്തിന്റെ മകനാണ്.
ഓക്കെ, സന്തോഷം പറയൂ. അപ്പൊ ഉമ്മുകുൽസു ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടുള്ള, ചെറുപ്പി ആയിട്ടുള്ള, ഭയങ്കര സിനിമയോട് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കുട്ടിയായിരുന്നു. ഓക്കെ, റിയൽ ലൈഫിൽ മാനസ എങ്ങനെയാണ്? കുറെ അങ്ങനെ തന്നെയാ. ഏതായാലും രസകരമായ നിമിഷങ്ങൾ ഈ ഫ്ലോറില് തുടരുകയാണ് അല്ലേ മീര? എക്സാക്ട്ലി, കാരണം ഇവിടെ മാനസ ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിക്കും. മൊത്തം ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഇന്ന് കോമഡി ജാസിൽ വന്നപ്പോ മാനസയ്ക്ക്. കണ്ണിൽ എന്തൊരു സുന്ദരി കുട്ടിയാ. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് കുശുമ്പ് തോന്നിപ്പോന്ന മുടി കണ്ടിട്ടാ. കാരണം ഒരു എക്സ്റ്റൻഷൻ വെച്ചാൽ പോലും ഇത്രയും നീളമുള്ള മുടി ഒന്നും കിട്ടാൻ പോണില്ല. മാനസ, ഈ മുടി ഒറിജിനൽ ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ഇവർക്ക് സംശയമുണ്ടോ? ഒറിജിനൽ ആണ്. ആ ഓക്കെ, ഒരു വലിയ കൈയടി കൊടുക്കാം. നമ്മുടെ എപ്പിസോഡ് ഇന്ന് തുടങ്ങുന്നതിന് മുമ്പായിട്ട് മാനസ നമുക്ക് വേണ്ടിയിട്ട് സംതിങ് സ്പെഷ്യൽ, മാനസയുടെ ശബ്ദം കേട്ടാ തന്നെ അറിയാം ചെറുതായിട്ടൊക്കെ ഒന്ന് പാട്ട് പാടും. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, അഭിനയിച്ച ചിത്രത്തിൽ ഒരു പാട്ട് പാടാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു അഭിനേത്രിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കഴിവ് തന്നെയാണ്. ഇവിടെ തീർച്ചയായിട്ടും കാറ്റ് എന്ന ചിത്രത്തിലെ ഒരു പാട്ട്, അതിന്റെ നാല് വരി മാനസയിൽ നിന്ന്. നല്ല പാട്ടും. ഇവിടെ ഇതാ പൊളിറ്റിക്സും വീടും എന്ന റൗണ്ടിലെ കാഴ്ചകളുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2-ലെ ദ ഹൈലി ഫിനോമിനൽ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഞങ്ങൾ അടുത്തറിയും നേതാവല്ലോ ഉണ്ണിത്താൻ സാറ്, ഞങ്ങളുടെ ദുരിതമെല്ലാം അവൻ അകറ്റും ജയിച്ചു വന്നെന്നാൽ അവൻ കൺകണ്ട ദൈവമാ അവൻ നാടിൻ്റെ പ്രിയനുമാ. ഇന്ന് ഇതുപോലുള്ളൊരു നല്ലൊരു നേതാവ് നാടു ഭരിച്ചിടണം. ഇനി ഇങ്ങനെയുള്ളൊരു നേതാവിൻ്റെ പേരു വിളിച്ചു ചൊല്ലുക നാം. ഉണ്ണി ഉണ്ണിത്താൻ, എവരിബഡി ഉണ്ണി ഉണ്ണിത്താൻ. ഡേയ്, എന്റെ അളിയനെ പൊക്കിയെടുത്തോണ്ട് എങ്ങോട്ട് പോണു? അളിയനാ? ഡാ, എന്റെ അളിയന്റെ ഫ്ലെക്സും പൊക്കിയെടുത്തോണ്ട് എങ്ങോട്ട് പോണെന്ന്? എന്നതാ അടക്കം നിങ്ങളുടെ അളിയൻ. ഇതാണ് എന്റെ അളിയന്റെ അവസ്ഥ. ഇലക്ഷൻ ആകുമ്പോ പൊക്കിയെടുത്ത് തലയിൽ വെച്ചോണ്ട് നടക്കും, ഇലക്ഷൻ കഴിയുമ്പോ പൊത്തോന്ന് എടുത്ത് താഴോട്ടിടും. അളിയണീക്ക് കഴിഞ്ഞ 2 വട്ടവും ഓരോ വോട്ടിനാണ് എന്റെ ഉണ്ണിത്ത അളിയൻ തോറ്റത്. അതിന്റെ പേരില് എന്റെ അളിയന് നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം. ചേട്ടാ, ഉണ്ണിത്ത സാർ അവിടെ ഒരു പരാതി കൊടുക്കാനുണ്ട്. അയ്യോ, അളിയ ഇവിടെ ഇല്ല, അളിയൻ ഫുള്ള് തിരക്കല്ലേ. ഇതുപോലുള്ള 100 കൂട്ടം പരാതികൾ തീർക്കാൻ വേണ്ടി ഓടി നടക്കുക. സി എമ്മിനെക്കാളും തിരക്കല്ലേ അളിയന്. സി എം അതാര്? സിനിമാ നടൻ മമ്മൂട്ടി, അതിന്റെ ഷോർട്ട് ഫോം ആണ് ഈ സി എം. ഏ, ഉള്ളിക്ക് അങ്ങനെ ഒരു പേരുണ്ടായിരുന്ന? എന്റെ ദൈവമേ, എടാ സി എം ആരെന്ന് അറിഞ്ഞുകൂടാതെ നീ എന്തിനടാ ഈ ലോകത്ത് ജീവിക്കണത്? ആ പോട്ട്, നിന്റെ പരാതി എന്തോന്ന്? ചേട്ടാ, ഇത്തവണ എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കോഴിക്കുഞ്ഞിനെ അനുവദിച്ചതാ, പക്ഷെ തന്നില്ല. മെമ്പർക്കെതിരെ എനിക്ക് പരാതിയുണ്ട്. ആഹാ, നിന്റെ അഡ്രസ് എന്തോന്ന്? രാജേഷ്, കുറുക്കൻ പറമ്പിൽ. എടാ, കുറുക്കുള്ള പറമ്പിൽ ആരെങ്കിലും കോഴിക്കുഞ്ഞിനെ തരുവോടാ. ഓ, എന്റെ ഭർത്താവേ സ്ഥിരായിട്ട് ഇപ്പൊ രാത്രി വീട്ടിലോട്ട് വരാറില്ല. അതിന് ഉണ്ണിത്ത സാറിനോട് പറയോ വീട്ടിലോട്ട് വരാൻ. രാത്രിയില്ല? അയ്യോ, അങ്ങനെ അളിയൻ ഭയങ്കര തിരക്കാണ്. ഞാൻ വന്നാ മതിയാ? കുടുംബം തകർക്കാനല്ല, ഒന്നിപ്പിക്കാനാ. അതെ, ഞങ്ങളുടെ ഉണ്ണിത്താൻ സാറ് ഇപ്പോഴെങ്ങാനും വരൂ? അതേ വരുന്ന് നിങ്ങളുടെ ഉണ്ണിത്ത സാറ്. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ്, എന്നും ജേതാവ്.
നമസ്കാരം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം. അളിയഞ്ഞു വന്നേ, ഞാൻ ഒരു സ്ഥാനാർത്ഥിയല്ലേ, മുദ്രാവാക്യം വിളിയൊന്നും ഇല്ലേ. അയ്യോ അളിയ, അതൊക്കെ എപ്പോഴേ റെഡി. ബോയ്സ് കം ഓൺ. മലയാളികളെ വിളിച്ച വൈകുന്നേരം ആകുമ്പോ 500 രൂപ ഓരോ പൈന്റും എടുത്തു കൊടുക്കണം. യവമാരാകുമ്പോ 100 രൂപയും 2 കിലോ ഉരുളക്കിഴങ്ങ് ഇറക്കി കൊടുത്ത തച്ചിൻ ഇരുന്ന് വിളിച്ചോളും. സരി സരി, വിളിച്ചോ വിളിച്ചോ. സരി ഉണ്ട് സാറ്റാ, നമ്മുടെ അളിയ പ്രചാരണത്തിന് പോണ വണ്ടിക്ക് പെട്രോൾ അടിക്കണ്ടേ? 500 രൂപയ്ക്ക് പെട്രോൾ അടി. ഏ, ഇത് 300 അല്ലേ ഉള്ളൂ? ആ 300 ഉള്ളൂ. ഇത് കൊടുത്തിട്ട് പറ ബാക്കി പൈസ വീട്ടിൽ കക്കൂസ് കേട്ടാ എടുത്തെന്ന്. കേന്ദ്രം അങ്ങനല്ലേ പറഞ്ഞേക്കുന്നത്? എന്റെ അളിയെ നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നു, ഈ തവണയെങ്കിലും നമ്മൾ ജയിക്കുവളിയാ? ജയിക്കും, അളിയൻ തന്നെ ജയിക്കും. ഇത്തവണ അളിയൻ ജയിക്കാൻ വേണ്ടി ഞാനൊരു വണ്ടി പിടിച്ച് 50 പെണ്ണുങ്ങളെയും കൊണ്ട് കൊടൈക്കനാലിൽ പൊങ്കാലയിടാൻ പോവേണ്. എടാ, ഇവിടെ ഇത്ര അമ്പലങ്ങളൊക്കെ ഉണ്ടായിട്ട് നീ എന്തിനാണ് ഈ കൊടൈക്കനാലിൽ പോന്നെ? പിന്നെ 50 പെണ്ണുങ്ങളെയും കൊണ്ട് വണ്ടി പിടിച്ച് കൊടൈക്കനാലിൽ ടൂറ് പോകണമെന്ന് പറഞ്ഞാ അളിയെ സമ്മതിക്കുമോ? ഒരേ കത്തുമ്പോ തന്നെ പൊങ്കാലി ഇടന്നേ അളിയാ. അയ്യോ, ഞാൻ നിങ്ങളുടെ കാര്യം മറന്നുപോയി. എന്താ നിങ്ങളുടെ പ്രശ്നം കേക്കട്ടെ. എന്റെ അച്ഛൻ മരിച്ചിട്ട് 10 വർഷമായി. എല്ലാ ഇലക്ഷനും അച്ഛൻ വന്ന് വോട്ട് ചെയ്യുന്നുണ്ട്. ഇത്തവണയെങ്കിലും മരിച്ചു എന്റെ അച്ഛനെ ഒന്ന് കാണിച്ചു തരാമോ? അയ്യോ, എന്റെ പൊന്നു ചേട്ടായി, അത് ആരാണ്ട് വന്ന് കള്ള വോട്ട് ചെയ്യുന്നതാ? അതെ, ചത്തുപോയ നിങ്ങളുടെ അച്ഛൻ വരെ വന്ന് എനിക്ക് വോട്ടിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ 3 പെൺമക്കളെടുത്തും പറയണം, എനിക്ക് തന്നെ വോട്ട് ചെയ്യണോന്ന്. അയ്യോ, അത് നടക്കത്തില്ല സാറേ. എന്ത് പറ്റി സാറേ? ലോൺ എടുത്താ ഞാൻ എന്റെ 3 പെൺമക്കളെയും പഠിപ്പിച്ചത്. വാഴകൃഷിക്കുള്ള ലോൺ എടുത്താണ് എന്റെ മൂത്ത മോളെ ഞാൻ പഠിപ്പിച്ചത്. ഉമ്പഴം പോലുള്ള ഒരു ചെറുക്കന്റെ കൂടെ അവളെ ഒളിച്ചോടി പോയി. അയ്യോ, പിന്നെ പയറ് കൃഷിക്ക് ലോൺ എടുത്ത് 2 തവണ പഠിപ്പിച്ചു. അവള് വള്ളിപ്പയർ പോലെ ഇരിക്കുന്ന ഒരുത്തനെ കണ്ടപ്പം അവന്റെ കൂടെ ഇറങ്ങിപ്പോയി. പിന്നെ അകപ്പാട് ഒരു പ്രതീക്ഷ 3 തവണയിലായിരുന്നു. അവളെ ഞാൻ പടവലങ്ങ കൃഷിയുടെ ലോൺ എടുത്ത് പഠിപ്പിച്ചു. എന്നിട്ട് അവളും ഇടവും കൊലവും നോക്കാതെ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി. കഷ്ടം. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നിങ്ങളുടെ 3 കൃഷി നഷ്ടത്തിലായി. അതെ, നിങ്ങൾ വിഷമിക്കണ്ട, ഇത്തവണ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ പുതിയ കൃഷി ഇറക്കുന്നതിന് വേണ്ടി ഒരു ലോൺ തരാം. എന്റെ പൊന്നു സാറേ, എനിക്ക് ഇനി ലോൺ വേണ്ട. അതെന്താ, ഇനി ഭാര്യ മാത്രമേ വീട്ടിൽ ബാക്കിയുള്ളൂ. അതൊക്കെ പറയാനേ, ചേട്ടൻ ഇതൊന്ന് കഴിച്ചേ. ചേട്ടാ, നമ്മൾ ഇത്തവണ ജയിക്കും ഉറപ്പാ. നല്ല മധുരം, നീ ഇത് എപ്പോ ഉണ്ടാക്കി? അയ്യോ, ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, അമ്പലത്തിലെ പ്രസാദാ. നമ്മടെ പാർട്ടിക്ക് ദൈവം ഇല്ല. ഓ പിന്നെ, നിങ്ങളുടെ പാർട്ടിയിലുള്ള നേതാക്കന്മാരൊക്കെ അമ്പലത്തിൽ പോകുന്നുണ്ട്, പുഷ്പാർച്ചനയൊക്കെ കഴിപ്പിക്കുന്നുണ്ട്. പിന്നാണ് ഈ പഞ്ചായത്തിന്റെ ഇട്ടാവെടുത്ത് കിടക്കണ നിങ്ങള്. എന്റെ പാർട്ടി ദൈവങ്ങളെ പൊറുക്കണേ. ആ, അവരൊക്കെ നല്ല മണിമാളിക തന്നെ പൊറുക്കുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കണ്ട. എടി, നല്ല വിശപ്പ്, കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കും, എന്നിട്ട് വേണം എനിക്ക് പ്രചരണത്തിന് പോവാൻ. അതെ, എനിക്കൊരു സംശയം. ഈ ഒട്ടുമിക്ക രാഷ്ട്രീയക്കാരും വെള്ളയും വെള്ളയുമാണ് വേഷം, അതെന്താ അങ്ങനെ? ആ, നല്ല സംശയം. ഇങ്ങ് വരൂ, ഈ ഇഞ്ചക്ഷൻ എടുക്കുന്ന നഴ്സുമാരുടെ ഡ്രസ്സിന്റെ കളർ എന്താണ്? വെള്ള. അതുപോലെ തന്നെ ഈ പ്രയാതങ്ങളുടെ യക്ഷികളുടെ ഒക്കെ ഡ്രസ്സിന്റെ കളർ എന്തോന്നാണ്? അതും വെള്ള. ഇപ്പൊ സംഭവം മനസ്സിലായില്ലേ, ചോര ഊറ്റുന്നവരുടെ യൂണിഫോം ആണ് ഈ വെള്ള. ചേട്ടാ, സത്യത്തിൽ എന്താണ് ഈ ഇലക്ഷൻ? ഈ ഇലക്ഷൻ ഇലക്ഷൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് ആദ്യം നമ്മളിട്ട് കുത്തുന്നു, അവർ ജയിച്ചു കഴിയുമ്പോ നമുക്കിട്ട് കുത്തുന്നു. സത്യത്തില് ഇവിടെ ഇലക്ഷൻ അല്ല വേണ്ടത്, നല്ല സെലക്ഷൻ ആണോ? അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഈ കേരളം എന്നേ രക്ഷപ്പെട്ടനെ. അളിയ, കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കോ, നമുക്ക് പ്രചരണം തുടങ്ങണം. നേതാവേ, ഇപ്രാവശ്യത്തെ പ്രചരണം നമുക്ക് കലക്കണം. റോഡ് ഫുള്ള് ബ്ലോക്ക് ആകണം, തിക്കും തിരക്കും ഉണ്ടാവണം, ജനവികാരം ഉണ്ടാക്കണം, ആകെ മൊത്തത്തിൽ ഇളക്കി മറിക്കണം. അതെ, ജനവികാരം ഉണ്ടാക്കാനും ഈ ഇളക്കി മറിക്കാനും എന്റെ പേര് ഉണ്ണിത്താനെന്നാണ്, അല്ലാതെ സണ്ണി ലിയോൺ എന്നല്ല. അതെ, എതിർ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന്റെ പാരടിപ്പാട്ടൊക്കെ ഉണ്ട്, നമുക്ക് പാരടിപ്പാട്ടൊന്നും ഇല്ലേ? പാട്ടൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, ഇവിടെ പാട്ട് പാടാൻ വേണ്ടി പാരടിയുടെ സുൽത്താൻ നാദൃശ. നാദൃശ വരൂ? നാദൃശ വരൂല, നാദൃശ്ശേരെ വീടിന് അടുത്തുള്ള ശേഖർഷ ഇപ്പൊ എത്തും. കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം, പ്രക്ഷോഭണം, ദുഷ്ടാടനം, കേട്ടോ നിന്റെ കാതിൽ ഒരു ഹുമേളനം. നമസ്കാരം നമസ്കാരം. അളിയ, ഇതാണ് ഞാൻ പറഞ്ഞ പാരടികളുടെ സുൽത്താൻ ഷെഹർഷ. അതെ, എന്റെ അളിയന്റെ പാരടിയൊക്കെ റെഡിയല്ലേ? അതൊക്കെ എപ്പോഴേ റെഡി. ഉണ്ണിത്താ സാറിനും സാറിന്റെ ചിഹ്നമായിട്ടുള്ള കുന്തത്തേം വെച്ചിട്ടുള്ള പാരടിപ്പാട്ടിന്റെ സാമ്പിൾ ഇതേ പിടിച്ചോ. ഉണ്ണിത്താൻ ഒരോട്ടുകൂടെ കുന്തത്ത്
ഉന്നത്തിനൊരോട്ടുകൂടെ, ഉന്നിത്തനൊരോട്ടുകൂടെ, ഉന്നത്തിനൊരോട്ടുകൂടെ, അമ്മ പെങ്ങന്മാരെ ചേട്ടാ രണ്ടും കൽപ്പിച്ചോരോട്ടുകൂടെ, ഒന്നിൽ ജയിക്കണം, ഒന്നിൽ ജയിക്കണം, അല്ലെ തോറ്റു തോറ്റു തുന്നം പാടണം, പോളിംഗ് കുത്തി ചെന്നു കയറി കുന്തത്തി കിടണം, ഉണ്ണിത്താനൊരോട്ടുകൂടെ, കുന്തത്തിനൊരോട്ടുകൂടെ, ഉണ്ണിത്താനൊരോട്ടുകൂടെ, കുന്തത്തിനൊരോട്ടുകൂടെ. ഇത് കൊള്ളാം, സൂപ്പർ. എന്റെ പാർട്ടി ലോകത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാണ്, ഇതുപോലത്തെ പാട്ടുകൾ വെച്ചോണ്ടൊന്നും വോട്ടുകൾ മറിയൊന്നും നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? സത്യത്തിൽ മൊത്തത്തിൽ പൊതുവെ പറഞ്ഞാല് വോട്ടെന്ന് പറഞ്ഞാൽ മൂന്ന് ഘടകമാണ്: ഹിന്ദുക്കളുടെ വോട്ട്, ക്രിസ്ത്യാനികളുടെ വോട്ട്, മുസ്ലിങ്ങളുടെ വോട്ട്. അതുകൊണ്ട് ഓരോ ഏരിയ ചെല്ലുമ്പോഴും നമ്മൾ ഓരോരുത്തരെ സുഖിപ്പിച്ച് വേണം പാടാൻ. ഉദാഹരണത്തിന്, ക്രിസ്ത്യാനികളുടെ ഏരിയയിലാ ചെല്ലുന്നെങ്കിൽ ഈ പാട്ടം കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി. കുന്തമെന്തു ചന്തം അല്ലിക്കണ്ട കുന്തത്തിൽ കുട്ടോ, എന്തു സുന്ദരമാണി കുന്തം, പണ്ട് കാലങ്ങൾ തൊട്ടുള്ള കുന്തം, ചിഹ്നം നീ മറക്കല്ലേ, കുന്തം നീ മറക്കല്ലേ, ഉണ്ണിത്താന്റെ പൊന്നു ചിഹ്നം കുന്തമോർത്തോണം. ഫിക്സ് അല്ലേ ഇതൊക്കെ? അപ്പൊ നമ്മൾ ഹിന്ദുക്കളുടെ ഇടയിലാണ് പോകുന്നതെങ്കിൽ ഏത് പാട്ട് പാടും? അതിനല്ലേ ഇത്. മിഴിച്ചു നിന്നു പൂത്തിൽ രാധാ, സഹിച്ചു നിന്നു പൂവിൽ രാധാ, മിഴിച്ചു നിന്നു പൂത്തിൽ രാധാ, സഹിച്ചു നിന്നു പൂവിൽ രാധാ, കാലത്തു ഭൂത്തിൽ വന്നു നിന്നവൾ, ഉണ്ണിത്താനു വോട്ട് കൊടുക്കാൻ വെകളി പിടിച്ചവളും, വെകളി പിടിച്ചു വെപ്രാളത്തോടോടി നടന്നവളും, കൂത്തു തുറന്ന നേരം നോക്കി ഉള്ളിൽ കയറിയവൾ, കൂത്തു തുറന്ന നേരം നോക്കി ഉള്ളിൽ കയറിയവൾ, കൂത്തിൽ കയറി ധൃതി കുത്തി അസാധുവാക്കി, വീഴിച്ചു നിന്നു കൂത്തിൽ രാധാ, സഹിച്ചു നിന്നു ക്യൂവിൽ രാധാ, കാലത്തു ഭൂത്തിൽ വന്നു നിന്നവൾ. അളിയെ ഉറപ്പിച്ചോ, രണ്ട് കൂട്ടരുടെ വോട്ടും നമുക്ക് തന്നെ. ഇത്രയും കേട്ടപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മുസ്ലിംസിന്റെ ഇട ചെല്ലുമ്പോ ഞാൻ എന്നാ പാടുവന്നു, എന്നാ പിടിച്ചോ. ഉണ്ണി സുൽത്താൻ വരുന്നുണ്ടു ഇതുവഴി, ഇടവഴി പല വഴി പെരുവഴി വോട്ടു നേടി, ജയിച്ചു വന്നാൽ നമുക്കെല്ലാം നല്ല കാലം, അതുകൊണ്ട് വോട്ടു ചെയ്യാ. ഉണ്ണി സുൽത്താൻ വരുന്നുണ്ടു ഇതുവഴി, ഇടവഴി പല വഴി പെരുവഴി വോട്ടു നേടി, ജയിച്ചു വന്നാൽ നമുക്കെല്ലാം നല്ല കാലം, അതുകൊണ്ട് വോട്ടു ചെയ്യാ. പാരടിയുടെ കാര്യം ഓക്കെ അല്ലേ എളിയ? അപ്പൊ ഷെഹർഷ നീ തകർത്തോ. നേതാവ്, നമ്മുടെ എതിർ സ്ഥാനാർത്ഥി മഞ്ജുളാദേവി ഇതാ വരണേ. പണ്ട് നേതാവ് മഞ്ജുളാദേവിയുടെ പുറകെ നടന്നതൊക്കെ നാട്ടിൽ പാട്ടാണ്, അതുകൊണ്ട് കൺട്രോൾ വിടല്, കട്ടക്ക് നിന്നോളണം. പണ്ട് കോളേജിൽ പഠിച്ച സമയത്ത് ഇവിടെ അടുത്തൊരു ഫോട്ടോ ചോദിച്ചതിന് ഇവിടെ ആംഗ്ലമാരെ വിട്ട് എന്നെ തല്ലിച്ചവള. എന്നിട്ടിപ്പം നാട്ടിലെ മൂത്രപ്പരയുടെ മതിലി വരെ ഇവളുടെ എത്രയെത്ര ഫോട്ടോകളാ. ഇവൾക്ക് അത് തന്നെ വേണം. ആഹാ, അതെ, നിങ്ങൾ ഇങ്ങനെ പ്രചരണം നടത്തിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. ഒടുവിലെ റിസൾട്ട് വരുമ്പോ പതിവ് പോലെ നിങ്ങൾ തോക്കും, ഞാൻ അങ്ങ് ജയിക്കും. അതിനിത്തിരി പുളിക്കും. ഇതായി വന്നിരിക്കുന്നവരൊക്കെ സ്ഥിരമായി എനിക്ക് വോട്ട് ചെയ്യുന്നവരാ. അത് നമുക്ക് കണ്ടറിയാം. ഇത്തവണ ഞാനേ ജയിക്കൂ. ആഹാ, കാണാ. ആ കാണാ. നമസ്കാരം, ഞാൻ ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണെന്ന് അറിയാലോ? എന്റെ കുന്തത്തി തന്നെ കൂത്തണം. ഞാൻ ജയിച്ച വികസനത്തിന്റെ ഭയങ്കര ഒഴുക്കായിരിക്കും, എനിക്കറിയാ. കേട്ടാ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഓക്കെ, എനിക്ക് എന്നെ വോട്ട് തരണം. കേട്ടാ മാമാ, മാമനെ ഞാൻ കണ്ട്. മാമ, എനിക്ക് എന്നെ അറിയാലോ എന്റെ ചിഹ്നം. മാങ്ങണ്ടി, മാങ്ങണ്ടി തന്നെ കുത്തണേ. എന്റെ ഓട്ടാണ് വെട്ടി പിടിക്കാനും. നീ അഞ്ചു വർഷം കൊണ്ട് നീ ഇവിടെ ഭരിച്ച്, നീ ഇവിടെ എന്തോ വികസനം ഉണ്ടാക്കി അവരുടെ തോട്ട് വയ്ക്കാൻ വേണ്ടി. ഇവിടുത്തെ പട്ടിന് ഞാൻ ഇവിടെ നിന്ന് തൂത്ത് തുടയ്ക്കും. ആ, അതിനാണെങ്കിൽ വികസനം ചെയ്യേണ്ട ഒരു കാര്യമില്ല. ചേച്ചി നാല് നേരം കഴിക്കുന്നത് മൂന്ന് നേരം ഒന്നാക്കിയാ മതി. എന്നിട്ട്
ആകെ മാറ്റി വെച്ച ഒരു നേരത്തെ ആഹാരം മതി ഈ പഞ്ചായത്തിലുള്ള ഫുൾ ആൾക്കാരും പട്ടിണി മാറായി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ ശ്മശാനത്തിന് ഒരു മതില് കെട്ടണമെന്ന് പറഞ്ഞപ്പം തോറ്റ മെമ്പർ അത് എതിർത്തു. ഞാൻ എതിർത്തു, അടിയൻ പറയാ, ഞാൻ എതിർത്തലിയാ, ഞാൻ ശക്തമായിട്ട് എതിർത്തു. കാരണം എന്താ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ശവക്കൊട്ടയിൽ കിടക്കുന്ന ആർക്കെങ്കിലും വെളിയിൽ വരാൻ താല്പര്യമുണ്ടോ? ഇല്ല. ഈ വെളിയിൽ നിൽക്കുന്ന ആർക്കെങ്കിലും ശവക്കൊട്ടയ്ക്കകത്ത് കിടക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല. പിന്നെന്തിനാ നീ ശവക്കൊട്ടയ്ക്ക് മതില്? മെമ്പർ വലിയ ആദർശമൊക്കെ പറയുമല്ലോ, പക്ഷെ എന്നും കാറിൽ പോകുമ്പോൾ അമ്പലത്തിന്റെ മുമ്പ് ഒന്ന് തൊഴുതിട്ട് പോകുന്ന ഞാൻ കാണാറുണ്ട്. പാർട്ടിക്ക് ദൈവമില്ല, ഞാനൊരു അമ്പലത്തിനും പോയിട്ടില്ല. ഇത് അവര് പാർട്ടി ജയിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത വിവാദമാണ്. എടാ, എനിക്ക് ഞങ്ങളുടെ പാർട്ടിക്ക് ദൈവമില്ല, പിന്നെ ഞാനെങ്ങനെ? അല്ല, നമുക്ക് തോക്കാം. അയ്യോ, എന്റെ വീട്ടിൽ കുബേർ കുഞ്ചിയിൽ 5 പ്രതിമയുണ്ട്. ഇനി ഇതും കൂടെ കൊണ്ട് അവിടെ വെക്കേണ്ട ഒരു കാര്യമില്ല. സാർ, എത്ര നേരം കേട്ടല്ലോ, ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്കാരെല്ലാം അമ്പലത്തിൽ പോകുന്നു, ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നു, നമ്മൾ വിശ്വാസികളെന്ന്. ഈ ആവശ്യമില്ലാത്ത വിവാദമല്ലേ? ഇതിനെ കുറിച്ച് സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? അതായത്, ഉള്ളിൽ ഈശ്വര വിശ്വാസം ഉണ്ടായിട്ടും പുറമെ ഈശ്വര വിശ്വാസം ഇല്ല എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാക്കളുടെ പ്രാർത്ഥന എന്തായിരിക്കും അറിയാമോ? എന്താണ്? ഈശ്വര, ഇലക്ഷനിൽ ജയിപ്പിച്ച് എന്നെ ഒരു ദേവസ്വം മന്ത്രിയാക്കണേ, അതിന്റെ കെയർ ഓഫിലെങ്കിലും എല്ലാ ക്ഷേത്രങ്ങളിലും പോയി ദർശനം നടത്താം. പിന്നെ മറക്കരുത്, എന്റെ കുന്തത്തിൽ തന്നെ കുത്തണം കേടാ, വിജയിപ്പിക്കണം, വികസനം. നമുക്ക് ഈ വരുന്ന 12-ാം തീയതി നമ്മൾ വോട്ടെണ്ണ, നമുക്ക് അന്ന് കാണാം ആര് ജയിക്കും തോക്കും. നമുക്ക് കാണാം. അങ്ങനെ പ്രചാരണവും കൊട്ടിക്കലാശവും കഴിഞ്ഞ് ഒടുവിൽ തിരഞ്ഞെടുപ്പ് ഫലമെത്തുന്ന ആ സുദിനം ഇന്നാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ പ്രായിക്കര പഞ്ചായത്തിലെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്ത്, നമ്മുടെ പഞ്ചായത്ത്, നമ്മുടെ പഞ്ചായത്ത്, നമ്മുടെ പഞ്ചായത്തിലെ ഫലം വരാൻ പോണ്. മാലപ്പടക്കെടുത്ത് കെട്ട്, നേതാവിന് ടാറ്റ കാണിച്ച് പോകാനുള്ള തുറന്ന ജീപ്പ് റെഡിയാക്ക്. അളിയ അളിയൻ ടെൻഷൻ അടിക്കണ്ട, മഞ്ജുളാദേവി തോറ്റ് ഇന്ന് മാങ്ങാണ്ടിക്ക് കൂട്ടുപോകും. ഇപ്പോൾ കിട്ടിയ ഫലം, പ്രായിക്കര പഞ്ചായത്തിൽ പുന്നപ്പൊഴി വാർഡിൽ മാങ്ങാണ്ടി ചിഹ്നത്തിൽ മത്സരിച്ച മഞ്ജുളാദേവി തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി ഉണ്ണിത്താനെ 101 വോട്ടിന് പരാജയപ്പെടുത്തിയിരിക്കുന്നു. അതാ എനിക്ക് മനസ്സിലാകാത്തത്, ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ ആവശ്യങ്ങൾക്കും അവരോടൊപ്പം കൂടെ നിന്ന് പോരാടിയിട്ടും എന്നെ ഇങ്ങനെ തോൽപ്പിക്കുന്നത് എന്തിനാന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ലേ. കാരണം ഞങ്ങൾ പറയാം, നേതാവേ, ഞങ്ങളോടൊപ്പം നിന്ന് പോരാടുന്ന നേതാവിനെ ഞങ്ങൾക്ക് ജീവനാണ് എന്ന് കരുതി ഞങ്ങൾ നേതാവിനെ ജയിപ്പിച്ചു വിട്ടാൽ 5 കൊല്ലം കഴിഞ്ഞല്ലേ നേതാവിനെ കണി കാണാൻ കിട്ടും. അപ്പൊ പിന്നെ നമ്മുടെ പ്രശ്നങ്ങളിൽ ആരിടപെടും? ആ നഷ്ടം ഞങ്ങൾക്ക് സഹിക്കാനാണ്. ഞങ്ങളിൽ ഒരാളായി എപ്പോഴും കൂടെ നിൽക്കാൻ വേണ്ടിയാണ് നേതാവേ വിഷമത്തോടെയാണെങ്കിലും ഞങ്ങൾ ഇങ്ങനെ തോൽപ്പിക്കുന്നത്. ക്ഷമിക്കണം, ഞങ്ങളെ സംബന്ധിച്ച് ഇത് തോൽവിയല്ല, വിജയമാണ്. ഇപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, ഒരാൾ ജനപ്രതിനിധിയാകുന്നത് ഇലക്ഷനിൽ ജയിക്കുമ്പോഴല്ല, മറിച്ച് ജനങ്ങൾക്കൊപ്പം നിൽക്കുമ്പോഴാണ്. എന്നാലും നീയൊക്കെ എന്നെ തോപ്പിച്ചു കളഞ്ഞല്ലോടാ. വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചു കയറി ജനങ്ങളോടൊപ്പം നിൽക്കുന്ന നല്ല രാഷ്ട്രീയക്കാരെ വിസ്മരിച്ചുകൊണ്ടല്ല ഞങ്ങൾ ഇങ്ങനെ അവസാനിപ്പിക്കുന്നത്. കാലങ്ങളായി കാണുന്ന രാഷ്ട്രീയ വ്യവസ്ഥിതി ചെറുതായൊന്ന് ഹാസ്യവൽക്കരിച്ചു എന്ന് മാത്രം. കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ ജഡ്ജ്മെന്റിനേക്കാൾ ഉപരി ഒരു ഓപ്പൺ ഫോറം ഡിസ്കഷൻസ് ആണ് എല്ലാ സ്കിറ്റിന് ശേഷവും സംഭവിക്കാറുള്ളത്. സോ ഇന്നത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ കാര്യം എന്താണെന്നൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ? അതിനു മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. നീ ബ്രോക്കർ പണിയൊക്കെ നിർത്തിയിട്ട് മേസിൽ പണിക്ക് പോകാൻ തുടങ്ങിയോ? ഇല്ലാതെ അങ്ങനെ നീ നല്ലപോലെ തേക്കുന്നുണ്ടായിരുന്നില്ല. ഇന്ന് മുതൽ എന്റെ മോളുടെ വീടായത്. ബാങ്കുകാർ കേക്കണ്ട, എഫ്ഡി നോട്ടീസ് കഴിഞ്ഞ ആഴ്ച പറിച്ചു. എടാ, നിന്നോട് അടുക്കള ട്യൂബ് കെട്ടാൻ പറഞ്ഞതിന് നീ എന്തിനാടാ കക്കൂസി കൊണ്ടുവന്ന ഒരു 4 ട്യൂബ് കെട്ടിയത്? സുധാകരനല്ലേ വാചകം? അതെ. അപ്പൊ പിന്നെ അവിടെ തന്നെ ലൈറ്റിന്റെ അത്യാവശ്യം വരുന്നത്. അയ്യോ,
ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാർ, തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളുടെ സ്കിറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. താങ്ക് യു സാർ. ഒരു പരിധിവരെ അതിൻ്റെ ക്ലൈമാക്സ് അതിലൂടെ നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കുകയായിരുന്നോ എന്നൊരു ഡൗട്ട് കൂടെ ഉണ്ട്. കാരണം പരാജയപ്പെടുന്നവനാണ് തീർച്ചയായിട്ടും ജനഹൃദയങ്ങളിൽ കൂടുതൽ സ്ഥാനം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ജഡ്ജിനെ ചെറുതായിട്ടൊന്ന് സോപ്പിട്ടോ എന്ന് എനിക്കൊരു ചെറിയ സംശയം. 3 പ്രാവശ്യം മത്സരിക്കുന്ന ഉണ്ണിത്താൻ, 3 പ്രാവശ്യമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന മഞ്ജുളാദേവി, മഞ്ജുളാദേവിയുടെ ഫിഗർ തന്നെ ആൾക്കാർ എവിടെ നിന്നാലും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഫിഗറാണ് മഞ്ജുളാദേവിയുടെ. പിന്നെ എന്തൊക്കെ മണ്ഡലത്തിന് വേണ്ടി ചെയ്തു എന്നുള്ള ആ നേട്ടങ്ങൾ, ആ മഞ്ജുളാദേവിയുടെ മൈനസ് എന്താണ്, അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു സെക്കൻഡ് പോലും ബോറടിക്കാത്ത രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മികവായിട്ട് ഞാൻ കണക്കാക്കുന്നത്. താങ്ക് യു സർ. സലീമേട്ടാ, ബ്ലാക്ക് ആൻഡ് വൈറ്റിന് എൻ്റെ അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ ഈ വിഷയം തിരഞ്ഞെടുത്തത്. കാരണം എനിക്കും വലിയ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വിഷയമാണ് ഈ തിരഞ്ഞെടുപ്പ്. ഒരു കാലത്തൊക്കെ ഞങ്ങൾ ചെയ്തിരുന്നതാണ് ഈ ഇപ്പോൾ ഈ പാരഡിയും സംഭവങ്ങളെല്ലാം. നിങ്ങൾ പ്രതിപാദിച്ചൊക്കെ നല്ല സത്യാർ ഉണ്ടായിരുന്നു, നല്ല ഹ്യൂമർ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ആർട്ടിസ്റ്റുകൾക്കും എന്താ പറയുക, അഭിനന്ദനങ്ങൾ. റിമി, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നെ ചിരിപ്പിച്ചത് നമ്മുടെ മഞ്ജുളാദേവിയായിരുന്നു, ബാക്കി നിങ്ങളെല്ലാവരും. അതേപോലെ എനിക്ക് നമ്മുടെ മഞ്ജുളാദേവി മണ്ഡലത്തിൽ വരുത്തുന്ന പല പല കാര്യങ്ങൾ മാറ്റം വരുത്താം, 4 നേരം കഴിക്കുന്നത് 3 നേരം ആക്കാം എന്ന് പറയുന്നത് വളരെ നല്ലൊരു ആശയമായിരുന്നു. ഞാൻ നിങ്ങളുടെ അടുത്തൊരു ചോദ്യം. സ്ഥിരമായിട്ട് എന്നാൽ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടന്റെ പേര് ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചതാ. മിക്കാറ് സലീമേട്ട എന്നെ ശരിയാക്കൂ. കുസൃതിയാണ്. സ്ഥിരമായി ഇലക്ഷൻ ഞാൻ പറയട്ടെ, ജയൻ രവി. ജയൻ രവി ഇവിടെ നിർത്തി, ഇടക്കൊച്ചു നിർത്തിപ്പോഴും കുഴപ്പമുണ്ടോ? സലീമേട്ട ഇത്രയും ട്രോളുകളൊക്കെ സലീമേട്ട തന്നെ കാണുന്നില്ല. അപ്പൊ ഇതിൽ ഏറ്റവും സലീമേട്ട ഇപ്പോഴും മനസ്സിൽ ഓർത്ത് ചിരിക്കുന്ന ഒരു ചളു അല്ലെങ്കിൽ ഒരു ട്രോൾ ഏതെങ്കിലും ഓർമ്മയുണ്ടോ? റിമി ടോമിനെ എന്നെയും കൂട്ടി ട്രോൾ ഉണ്ടായിരുന്നു. അതേതാ? അത് റിമി ടോമി ഒരു ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് ഡ്രസ് ചെയ്ത് നിൽക്കുമ്പോൾ തൊട്ട് താഴത്ത് ഞാൻ ചതിക്കാത്ത ജന്തുല്ല വിക്രം, ആ മേക്കപ്പ് ഈ മേക്കപ്പ്. എന്നെ കുറിച്ച് വന്ന ട്രോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കോമഡി സ്റ്റാർസിന്റെ സെലിബ്രേഷന് കപാലിയിലെ ആ നെരിപ്പട ഞാൻ പാടിയല്ല, അതിട്ടിട്ട് രജനീകാന്ത് എന്നേക്കുമായി ഇന്ത്യ വിട്ടു പോകുന്ന ഒരു ട്രോൾ ഉണ്ട്. സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് ഇന്ന് എത്തിയിട്ടുള്ള നമ്മുടെ ഉണ്ണി ആൻഡ് മാനസ, അപ്പോൾ ഇന്നിവിടെ എത്തി കോമഡി സ്കിറ്റ് ഇങ്ങനെ ലൈവ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എന്താ ഫീൽ ചെയ്യുന്നേ? സത്യം പറഞ്ഞാൽ സ്കിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രസമായി. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സൂപ്പർ, അത് തന്നെ നല്ലൊരു കൈഡി. ത്രൂഔട്ട് എൻജോയ് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. പക്ഷെ എനിക്ക് ഇതുവരെ മനസ്സിലാവാത്തൊരു കാര്യം, മാനസ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാ. കാരണം ഞാൻ കണ്ട് ഇവിടെ എത്തിയ ഫ്ലോറിൽ തുടങ്ങി മാനസ ഇങ്ങനെ ഈ ഒരു സ്മൈലിംഗ് നിർത്തിയിട്ടില്ല. സോ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചിരിക്കുന്ന ഒരാളാണോ? അല്ല, ഇത് ടി വിയിൽ കാണുമ്പോഴേ ഭയങ്കര ആഗ്രഹമായിരുന്നു ലൈവ് ആയിട്ട് കാണണം. അപ്പൊ ആ ഫസ്റ്റ് ടൈം കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് ആയിരിക്കും. ഞാൻ തറലി എൻജോയ് ചെയ്തു. പിന്നെ മഞ്ജുള ചേച്ചി എന്താ ആറ്റിറ്റ്യൂഡും സ്റ്റൈലും ഒക്കെ നമ്മൾ കണ്ടുപഠിക്കണം. റാംപ് വാക്ക് ഒക്കെ ചെയ്യാൻ ചേച്ചിയുടെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്തായാലും ഇന്നത്തെ ഈ ഒരു പൊളിറ്റിക്സും കുടുംബവും എന്ന റൗണ്ടിലെ മാർക്സ് എങ്ങനെയാണെന്ന് കൂടി നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. റിമി ഓൺ 30. ഇന്നത്തെ ഈ ഒരു ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 94/100. ഞാൻ ഉണ്ണീനെ മാനസേനെ ഒന്ന് ഈ വേദിയിലേക്ക് ഒരുമിച്ച് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്, പ്ലീസ്.
ഇവര് തമ്മിലൊരു ചെറിയൊരു സ്വീറ്റ് ക്യൂട്ട് റൊമാൻസ് കോമഡി സ്റ്റാർസിന്റെ ഈ വേദിയിൽ ഞങ്ങൾ ഒന്ന് ചെയ്യിക്കാൻ പോവുകയാണ്. നിറമാർന്നൊരു കനവെന്നിൽ തെളിയുന്ന പോലെ പുഴയോരം തഴുകുന്നീ തണുവീറം കാറ്റും പുളകങ്ങൾ ഇഴനെയ്തൊരു കുഴലൂതിയ പോലെ കുളിരേകും കനവെന്നിൽ കതിരാടിയ കാലം മനതാരിൽ മധുമാസം തളിരാടിയ നേരം അകമരുവും മയിലിണകൾ തുയിലുണരും കാലം എൻ നഗതാരിൽ അനുരാഗം പകരുന്ന യാമം അഴകേ അഴകിൽ തീർത്തൊരു ശിലയഴകേ മലരേ എന്നുയിരിൽ വിടരും പനിമലരേ. ടച്ച് ചെയ്യാതെയും ബോഡി ടച്ചിങ്സ് ഇല്ലാതെയും മനോഹരമായിട്ട് പ്രണയിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു മെച്യൂർ ലവ് ഒന്ന് എനാക്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സലീം ഏട്ടനെയും റിമീനെയും കൂടി എനിക്കൊരു കുടുംബം പിള്ളേരൊക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മഞ്ജുളയും സലീം ഏട്ടനും കൂടെ ചേർന്ന് നിന്നൊരു സെൽഫി എടുത്താ വാ. Let's make memories by clicking the selfie expert Oppo phone F3. Onnu miss cheyidekarudu. I'll be joining you back after a very short Oppo break. Takkam mangalyam tandunane da pinne jeevitham. നീ ബ്രോക്കർ പണിയൊക്കെ നിർത്തിയിട്ട് മേസ്തിരി പണിക്ക് പോകാൻ തുടങ്ങിയോ? ഇല്ലാതെ അങ്ങനെ. നീ നല്ലപോലെ തേക്കുന്നുണ്ടായിരുന്നില്ല. ഇന്ന് മുതൽ എന്റെ മോളുടെ വീടായത്. ബാങ്കുകാർ കേക്കണ്ട, എഫ് ടി നോട്ടീസ് കഴിഞ്ഞ ആഴ്ച പറിച്ചോളാം. അടുക്കള ട്യൂബ് കെട്ടാൻ പറഞ്ഞതിന് നീ എന്തിനാടാ കക്കൂസി കൊണ്ടുവന്നൊരു നാല് ട്യൂബ് കെട്ടിയത്? സുധാകരനല്ലേ വാചകം? അതെ. അപ്പൊ പിന്നെ അവിടെ തന്നെ ലൈറ്റിന്റെ അത്യാവശ്യം വരുന്നത്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ഇനി ഒരു സ്പെഷ്യൽ സ്കിറ്റിനായിട്ടുള്ള സമയമാണ്. സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. നല്ലൊരു ദിവസം ആയിക്കൊണ്ട് പിച്ചക്കാരന്മാർ വന്ന് കേറിയിട്ടുണ്ട്. അതെ, ആഹാരം വല്ലതും കഴിക്കാനാണെങ്കിൽ ആ ടൗൺ ഹാളിലോട്ട് വെക്കോ. എന്റെ മോന്റെ കല്യാണം അവിടെ സദ്യ ഉണ്ട്. അയ്യോ, പിച്ചക്കാരനൊന്നല്ല, ഞാൻ മൂന്നാണാ. ബ്രോക്കറായിരുന്നോ? എടാ, എന്തായാലും കാര്യങ്ങളൊക്കെ നല്ല മംഗളമായിട്ട് നടന്നല്ലോ. എങ്ങനെ നടക്കാതിരിക്കും? ഈ കല്യാണം നടത്തിയത് തന്നെ ബ്രോക്കർ പെയ്തു അല്ലേ. അപ്പൊ പൂജാരിയല്ലയോ കല്യാണം നടത്തിയത്? പൂജാരിയൊക്കെ തന്നെയാണ്. പക്ഷെ ഞാനല്ലേ ചൊവ്വാദോഷമുള്ള നിങ്ങളുടെ മകന് ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് നടത്തി കൊടുത്തത്. പക്ഷെ അവന് ചൊവ്വാദോഷത്തിനേക്കാൾ കൂടുതൽ അവന്റെ പേര് ദോഷമായിരുന്നു. ഒരു രഹസ്യമാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. അതെ, ഇത് പുറത്താരും അറിയണ്ട. അവന് ചൊവ്വാദോഷം അല്ല കല്യാണം നടക്കാതിരുന്നതിന് മെയിൻ കാരണം. പിന്നെ നിങ്ങളൊരു ആങ്ങളെ ഉണ്ടല്ലോ, ഒരു വെനകെട്ട ജോത്സ്യൻ. ആ ഒറ്റൊരു വെനകാലം കാരണോട് കല്യാണം നടക്കാത്തത്. അയാള് കല്യാണം കഴിക്കത്തുമില്ല. ഇതാണ് ഏറ്റവും വലിയ നല്ല ഒരു ജോത്സ്യൻ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലൊരു നല്ല മനുഷ്യൻ. നീ ബ്രോക്കർ പണിയൊക്കെ നിർത്തിയിട്ട് മേസ്തിരി പണിക്ക് പോകാൻ തുടങ്ങിയോ? ഇല്ലാതെ അങ്ങനെ. നീ നല്ലപോലെ തേക്കുന്നുണ്ടായിരുന്നില്ല. ഈ ജോത്സ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ തെറ്റിപ്പോണ്ട ഒരു സാധനം അല്ല. ഉദാഹരണത്തിന് ആ ചേച്ചിയുടെ കാര്യം തന്നെ എടുക്ക്. ചേച്ചിയുടെ ഞാൻ പറഞ്ഞു, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു ചേച്ചിയുടെ പറഞ്ഞു, ചേച്ചി 2 വർഷം കഴിഞ്ഞ് കുട്ടികൾ മതിയെന്ന് പറഞ്ഞു. മതി, അത് നടന്നില്ല. 1 വർഷത്തിന് ശേഷം ചേച്ചിക്ക് കുട്ടിയുണ്ടായി. അതെ, ഈ കുഞ്ഞിഞ്ഞോട്ട് ജനിക്കുകയും ആ സമയത്ത് തന്നെ അളിയന്റെ തലയിൽ തേങ്ങ വീണു. ഇപ്പൊ അളിയൻ 2 സ്വഭാവം. കെഎസ്ഇബിയിലെ കറണ്ട് വരുന്ന കണക്കാ, പോയും വന്നും പോയും വന്നും ഇരിക്കുക. അല്ല, മനസ്സിലായില്ല. അതായത് ഈ തേങ്ങ വീണതിന് ശേഷം ഈ അളിയന്റെ തല എവിടെങ്കിലും ചെന്നൊന്ന് തട്ടിയാൽ അന്നേരം അളിയൻ ASI ആകും. പിന്നെ ഇതൊന്ന് മാറണമെന്നുണ്ടെങ്കിൽ ഈ തല വീട്ടു വന്നു തട്ടണം, അപ്പോഴാ ഒന്ന് ഫ്രീ ആകുന്നത്. സരസ്വേ, പിള്ളേർ വന്നോ? പിള്ളേർ ഇപ്പൊ ഇങ്ങോട്ട് വരും.
എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചോ, വിളക്കെടുത്തോ. അല്ലേ അലിയ, പണ്ട് ഞാൻ ഇവിടുന്ന് ഒരു ഹിന്ദി എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞ് എപ്പോഴും വന്ന് ഞാൻ എടുക്കുന്നത്. ഇന്ന് ഞാൻ വിളക്ക് എടുത്തിട്ട് വന്നു, ഇവർ രണ്ടുപേരും ഇവിടെ പോട്ടായിരുന്നു. അളിയനാ ചെറുക്കനെ കൂട്ടർ ഇപ്പൊ ഇനി വരും. ആണ്ടേ വരുന്നു. പിന്നെ മതി മതി മതി, എന്റെ കാല് വാരണ്ട, വാരിത്തോളം മതി. ഇവിടെ വാരണ്ടത് അമ്മാവിന്റെ കാലാ. ഇല്ലേ പുള്ളിക്കാരൻ പ്രാവ് ചെല്ലു കൊടി അല്ലേ കൊടി അല്ലേ. എന്റെ ചെരുപ്പ് അമ്മാവ കാലിൽ അണിയും വെച്ചോണ്ട് എന്റെ ചെരുപ്പ് ഇത് ഞാൻ കത്തിച്ചു കളയും, എന്നെ അറിയില്ല. 45 വയസ്സായി. നീ വിളക്കെടുക്ക, അങ്ങോട്ട് കൊടുക്ക്, വിളക്ക് കൊടുക്ക്, വിളക്ക് കൊടുക്ക്, കൊടുക്ക് കൊടുക്ക് കൊടുക്ക്. കേട്ടു ആണി വലിച്ചൂരുവേ. ഇന്ന് മുതൽ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും എന്റെ മോള് വേണം നോക്കിക്കണ്ട് ചെയ്യാൻ. ഓ അല്ലല്ലോ, എനിക്കറിയാം ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ. എന്റെ അച്ഛനെ ഇത്രയും സ്വർണം സ്ത്രീധനം തന്ന് എന്നെ പഠിപ്പിച്ച് ജോലി വാങ്ങി തന്ന് ഇങ്ങോട്ട് വിട്ടപ്പോഴേ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കണമെന്ന്. അതുകൊണ്ട് എനിക്കറിയാം ഇനി മുതൽ ഈ വീട് എങ്ങനെ ഭരിക്കണമെന്ന്. കണ്ട ഞാൻ പറഞ്ഞില്ലേ ഇവളങ്ങോട്ട് വിളക്കെടുത്തോണ്ട് ചെന്ന് അവള് കാല് കുത്തിയില്ല. അതുക്കും അനർത്ഥങ്ങൾ തുടങ്ങി. ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ, ജോലിച്ചു തോക്കത്തില്ല. ചേച്ചി ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇവന്റെ കല്യാണം ഒരു 14 ദിവസം കഴിഞ്ഞ് നടത്തിയാ മതി എന്ന് പറഞ്ഞായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പൊ ചാടിക്കാരി നടത്തിയല്ലേ, അനുഭവിക്ക്. എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ പറഞ്ഞു. പരിഹാരം ഒരെണ്ണം ഉണ്ട്, അതായത് ഇവന്റെ ശാന്തി മുഹൂർത്തം നടക്കണമെന്നുണ്ടെങ്കിൽ ഇനി 14 ദിവസം കഴിഞ്ഞേ ആകാവൂ. ഇവര് തമ്മിൽ ഒന്നിക്കാൻ പാടില്ലെന്ന് ചോദിച്ചോട്ടെ. ഒന്നിച്ചാൽ എന്താണ് പ്രശ്നം? ഇവിടെ മരണം നടക്കും. ആരുടെ മരണം? ഈ കാര്യത്തിൽ ഞാൻ അന്തിമ തീരുമാനം എടുക്കും. ഞാനാണ് ഗൃഹനാഥൻ. എന്റെ ജീവനും കൊണ്ട് നീ പോകത്തുള്ളടാ, ജീവനും കൊണ്ട് നീ പോകാനായിട്ട് ഇതിനകത്ത് കേറിയാൽ പൊന്നു മോനെ നിന്നെ ഞാൻ ദത്തുപുത്രനായി കാണും, കാല് തല്ലി പിടിക്കും. നീ അടിച്ചില്ലാത്തില്ലേ നീ പഴയതുപോലെ തന്നെ നിക്കണില്ല. നാം അങ്ങോട്ട് പോവുകയാണ്. ഇല്ലത്തെ താത്രക്കുട്ടി ഒറ്റയ്ക്കേ ഉള്ളേ. താത്രക്കുട്ടിന്റെ കാര്യം പറഞ്ഞു പോലെ എന്താ കൊടുക്കുക? താത്രക്കുട്ടിക്ക് നിന്നോട് ട്യൂബ് കെട്ടാൻ പറഞ്ഞത് വെളിച്ചം കിട്ടാനായിട്ടല്ലേ? വെളിച്ചം ആൾക്കാർ കേറുവരുന്നതല്ലേ വെളിച്ചം കിട്ടുന്നത്? എടാ നിന്നോട് അടുക്കള ട്യൂബ് കെട്ടാൻ പറഞ്ഞതിന് നീ എന്തിനാടാ കക്കൂസി കൊണ്ടുവന്ന ഒരു 4 ട്യൂബ് കെട്ടിയത്? സുധാകരനല്ലേ വാചകം? അതെ. അപ്പൊ പിന്നെ അവിടെ തന്നെ ലൈറ്റിന്റെ അത്യാവശ്യം വരുന്നത്? ഞാൻ എവിടോട്ട് പോവാനാ? അകത്ത് പോട്ടെ അവളെ കൂടെ. അല്ല അച്ഛാ എന്റെ ഭാര്യ എന്റെ ജീവന രേഷ്മ, എന്റെ ജീവനാ പോകുന്നത്? നിന്റെ ജീവൻ അകത്തോട്ട് പോകുന്നല്ലേ. നീ അകത്തോട്ട് പോയാ പോകുന്നത് എന്റെ ജീവനാടാ. ഞാൻ തലതല്ലിച്ചാവും, തലതല്ലിച്ചാവും. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരേ ഒരു അടിയേ ഉള്ളൂ. അവളെ നമ്പർ നിനക്ക് അറിയാവോ? നമ്പർ അറിയാം. ആ കിട്ടുന്നു, ഞാൻ അങ്ങോട്ട് മാറിയിക്കാം. അങ്ങോട്ട് മാറിയിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ എനിക്ക് വല്ലതും പറഞ്ഞു തരണ്ടേ? ഹലോ, ഹലോ, ഉറങ്ങിയ? ഇല്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുമോ? ഞാനും ഉറങ്ങിയില്ല, ഇവിടെ നിൽക്കുകയാണേ. ഞാൻ 14 ദിവസത്തേക്കിന് ഉറങ്ങുന്നില്ല എന്ന് വെച്ചു. എനിക്ക് നിന്നെ ജീവനാണ് പറ. നിന്നെ ജീവനാ? എനിക്ക് അതിലും ജീവനാ. ബ്രോക്കർ നിനക്കൊരു ഉമ്മ തരട്ടെ? ഞാൻ നിനക്കൊരു ഉമ്മ തരട്ടെ? എനിക്കൊരു 1000 ഉമ്മ തരണമെന്ന് ആഗ്രഹമുണ്ട്. 1000? എന്നാ പിന്നെ പതുക്കെ അമ്മ കാണാതെ പുറത്തേക്കൊന്ന് വാ. വന്നല്ലോ. അതേ അടക്കോളൂ. ഞാൻ വരുവാണേ. വാ. ഞാൻ വന്നു, ദേ പുറകിലുണ്ട്. എന്റെ പൊന്നെ, 45 കൊല്ലുന്ന ഞാൻ തൊട്ടു. എനിക്കൊന്നും നോക്കാനില്ല.
നിന്നെയുണ്ടല്ലോ നീ മര്യാദക്കാണ് മര്യാദ കേട്ടോ നീ അതിന് പൊക്കോ പെട്ടെന്ന് പൊക്കോ അവിടെ കൂടെ കാണണം അല്ലിയ പുറത്ത് നല്ല കാറ്റുണ്ട് രച്ചു അകത്തുണ്ട് അളിയ രച്ചു അകത്ത് അളിയൻ പുറത്ത് ഒരു പെണ്ണിനെ കെട്ടിയോ വന്നിട്ട് ജോത്സ്യം പറഞ്ഞിരിക്കുന്നത് 14 ദിവസം വരെ നമ്മൾ കണ്ടുമുട്ടാൻ പാടില്ല എന്നാണ് എന്താ കാര്യം അല്ല അച്ഛൻ മരിച്ചു പോകും അളിയ നീ 2017 തന്നെയാണോ ജീവിക്കുന്നത് അല്ലിയ ഞാൻ ഇവിടെ എങ്ങനെ അളിയ 2017 ഈ ജോത്സ്യം കാര്യങ്ങളൊക്കെ അളിയൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ അച്ഛനാണെങ്കിൽ ഈ സാധനം എല്ലാം നോക്കിച്ചിട്ട് അവളെ ഇവിടെ കെട്ടിച്ചു വിട്ടത് അളിയ അത് മാത്രമല്ലെന്ന് 15 ദിവസം കഴിഞ്ഞ് അവള് നേരെ കയറി സൗദി പോവും അപ്പൊ ആകെയുള്ള ഒറ്റ ദിവസം അയ്യ 2 വർഷം കഴിഞ്ഞ് വരത്തുള്ളൂ അവൾക്കുള്ള പാസ്പോർട്ട് കൂടെ ഞാൻ ഇപ്പൊ വന്നേക്കുന്നത് പിന്നെ അളിയന്റെ വേറെ പാസ്പോർട്ട് എന്റെ പാസ്പോർട്ട് വരണ്ടല്ലോ അതൊരെണ്ണം എനിക്ക് തരാമോ എന്തിന് അവളെ കൂടെ എനിക്ക് പോവാലോ അയ്യ ചളി പഠിച്ചോണ്ടിരിക്കാതെ അളിയ എനിക്ക് നാളെ ബോംബെ പോണ്ടതാ എന്തിനാളിയ ഷെഡി ഒന്ന് കാണണം ഷെഡി കാണാൻ എന്തിനാളിയ ബോംബെ പോണതാ അപ്പുറത്ത് അശയെ പോയി നോക്കളിയ അളിയ ആ ഷെഡി അല്ലെന്ന് നരേന്ദ്ര ഷെഡി അളിയ നാളെ രാവിലെ ബോംബെ പോകാൻ വരുന്ന വഴി ഞാൻ ഇവിടെ വരും നാളെ രാവിലെ ഉമ്മറത്ത് ഞാൻ കണ്ടില്ലേ കണ്ടോളം പിന്നെ അല്ല ഞാൻ പറയട്ടെ ശരവണാ ഓ ഇങ്ങോട്ട് വന്ന് എന്താ സാറേ നീ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ഒരു ഫേവർ ചെയ്യണം എന്നാ കൊല്ലി ഇങ്ങോട്ട് വന്ന് അവൾ അവിടെ നിന്ന് എന്തോ നീ എന്റെ കൂടെ ഒന്ന് കിടക്കണം ഞാനും ആ ടൈപ്പൊന്നും അല്ല പറഞ്ഞുതരാം എന്റെ മകന് അവന്റെ ഭാര്യയുടെ കൂടെ പോയി ശാന്തി മുഹൂർത്തം ആഘോഷിച്ചു കഴിഞ്ഞാലേ 14 ദിവസത്തിനുള്ളിൽ ഞാൻ തട്ടിപ്പോടാ അതുകൊണ്ട് അവനകത്തോട്ട് കേറാൻ നോക്കണം എല്ലാ ട്യൂബും കത്തിച്ചിട്ടോ കേട്ടോ ആ അതൊരു തുടക്കം മാത്രമാണ് എന്തായി ഫ്രഞ്ച് ഒക്കെ ഉഗാണ്ടിൽ അവസാനിച്ച് ഒറ്റ വഴിയേ അറ്റകൈ പ്രയോഗം ആ നിനക്ക് അതേ പറഞ്ഞിട്ടുള്ളു ഞാൻ അപ്പടേ വിചാരിച്ചു ഞാൻ പറയട്ടെ ഒരു തേങ്ങ കിട്ടും അച്ഛന്റെ തലക്കിട്ട് അടിക്കണം അപ്പോഴും പഴയ പുറത്തു വരും മറ്റേ പഴയ തേങ്ങ വേണത് ആ പോലീസുകാരൻ പുറത്തു വരും പുറത്തു വരുമ്പോ പുള്ളി ആ രീതി പെരുമാറണം അപ്പൊ നമുക്ക് അകത്ത് കയറാം നമുക്കാ ഞാനും പറഞ്ഞു അല്ല ഞാൻ കേറിക്കോളാം എങ്ങനെയൊക്കെ ഒപ്പിച്ചു തന്നാ മതി ഇല്ലേ വയസ്സായി പൊട്ടി തെറുകി ഞാൻ പുറത്ത് ആരും അറിയല്ലേ നീയൊക്കെ പൊട്ടി തെറുകാനാണോ നല്ലത് പ്രൈവറ്റ് ബസ്സിലെ പിള്ളേർ മൊത്തം ബൈക്ക് ബുക്ക് ചെയ്ത് അറിയല്ലേ കുഴപ്പമില്ല അടി ഇരിക്കട്ടെ സാറേ പുറത്ത് കിടന്ന് ആരും എടുത്തോണ്ട് പോണ്ടെന്ന് വിചാരിച്ചു എന്തെന്ന് ഒരു ആത്മാർത്ഥത കാണിച്ചതാ ഈ രാത്രി ഒന്നേ കാലിന് ആത്മാർത്ഥത എങ്ങനെ ടൈം ഒന്നും ഇല്ലല്ലോ നിനക്ക് ഭയങ്കര ആത്മാർത്ഥതയാണല്ലോ പിടി എന്നിട്ട് വെളുപ്പിനെ കൊണ്ടൊന്ന് പൊതിച്ചിട്ട് അവിടെ കൊണ്ട് വെക്ക് അരയ്ക്കാനായിട്ട് വഴിയേ ഉള്ളൂ എന്താ വഴി സന്തോഷത്തിന് ജീവിക്കണം 45 വയസ്സ് മുട്ടി നിൽക്കാനല്ലേ എന്നാലും അച്ഛന്റെ ശാപം എനിക്ക് വേണ്ട ആരാ താൻ തന്നെ പി സി ഞാൻ യൂണിഫോം ഇവിടെ ഇത് പോലീസ് സ്റ്റേഷനാണോ ഉറങ്ങാൻ വന്നതാണോ എന്നോട് കഞ്ചാവ് വിൽക്കുന്നവരെ പിടിക്കണമെന്ന് ഓടിച്ചിട്ട് പിടിക്കണമെന്ന് പറഞ്ഞ ഓർക്കുന്നുണ്ടോ എന്നോട് ഏ പോലീസ് ആ കഞ്ചാവ് ആ ഞാൻ പിടിക്കണം ആ ഞാൻ പിടിക്കും പോ ഞാൻ പിടിക്കും പോയി പിടിച്ചിട്ട് വാ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കയറണ്ട പ്രഭാരമുള്ളവരാ അവന്റെ കളി നൈറ്റ് ഡ്യൂട്ടിക്ക് വന്നതാ നൈറ്റ് ഡ്യൂട്ടിക്ക് വന്നതാ യൂണിഫോം ഇട്ടുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് വരണം പോ യൂണിഫോം ഇട്ടുകൊണ്ട് വന്നച്ചാ മതി ആ അവിടെ വരും ഇവിടെ വരും ആരാ പോലീസ് സ്റ്റേഷൻ അകത്തോട്ട് പാടില്ല ആരാ എസ് പി ദിവാറിനെ കണ്ടിട്ട് മനസ്സിലായില്ല
സാർ എന്താണ് സാർ കേസ് കളിക്കാൻ വല്ലതും പോകാനുണ്ട്? ആദ്യ രാത്രിയിലെ കൊലപാതകത്തിന്റെ കേസ് എന്തായി? സ്റ്റേഷനിലേക്ക് ഞാൻ നല്ലപോലെ കേസ് തെളിയിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രൊമോഷൻ ഉറപ്പാ. എന്താണോ സാർ, അപ്പൊ ഞാൻ ഈ പിന്നെ ഒരു ഫയൽ എടുക്കാനുണ്ട്, ആ ഫയൽ ഒന്ന് ഒപ്പിടണം എനിക്ക്. അല്ല, ആ ഫയൽ ഞാൻ പരിശോധിച്ചോണ്ടിരിക്കുകയാണ്. അത്യാവശ്യം എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ. അല്ല, അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ ഭീകരരെ പിടിക്കാനായിട്ട് ഞാൻ എവിടെ പോകണം? ഏത് കാട്ടിലോ എവിടെയോ കടലിലോ എവിടെയോ പോയി തപ്പ് കിട്ടണം. ഭീകരരെ വിളിക്കുന്നതിന് മുമ്പ് കിട്ടണം എനിക്ക്. ഭീകരരെ പിടിക്കാൻ പോകുമ്പോ അവരുടെ ആയുധമില്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല ആയുധം. നിരായുധന അവരെന്നെ കൊല്ലും. എന്തെങ്കിലും ഒരു ആയുധം. സോറി സോറി സോറി. വിവരമുണ്ട് സാർ. ഇതാ ഈ തോക്ക് ഉപയോഗിച്ചോളൂ. ഓഹോ, മിഷിംഗ് ഉണ്ടോ? അതെ അതെ അതെ. കൂടുതലായിട്ട് ഉണ്ട വെടി വെച്ച് തീർക്കരുത്, ആവശ്യം വരും. ഓക്കെ, നടക്കട്ടെ. ശരി. അലയോ അലയാ അലയോ അലയോ ചാന്നാനിക്കാട് ചന്ദ്രൻ ആരാ? പേര് കേട്ട ചാരായം പാട്ടുകാരൻ. ആ, തുടങ്ങി. ഒളിവിൽ കഴിയുമായിരുന്നു ഇവൻ. തുടങ്ങി. ഇവനെ ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ എന്താ കാണിക്കാൻ പോകുന്ന കണ്ടോ? മനുഷ്യൻ വന്ന് കേറിയപ്പോ അയ്യോ അയ്യോ, പെങ്ങളും പിള്ളേരും ഒക്കെ അളിയപ്പോ വന്ന്. ഞാനിപ്പോ വന്ന്. അയ്യോ, പിള്ളേരെ തേലിയ പിള്ളേർ ശരിയായിരുന്നല്ലോ. ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞു. ഇവക്ക് ജയസൂര്യയുടെ പുക്കറി കാണണമെന്ന്. സ്വന്തം അപ്പനോട് യാതൊരു സ്നേഹവും ഇല്ലാത്ത ഒരു മകൻ എന്നെ മരണത്തിന് വിട്ടുകൊടുത്തടി. അവൻ മരിച്ചില്ലല്ലോ, ഇപ്പൊ മരിച്ചും. അച്ഛൻ ഇത്രയും സമയമായിട്ട് അച്ഛൻ മരിച്ചില്ലല്ലോ, ഇതൊക്കെ വിശ്വസിക്കണം, ആവശ്യത്തിന് വിശ്വസിക്കണം. കേട്ടോ, ശരിയാണല്ലോ, ഞാൻ മരിച്ചിട്ടില്ലല്ലോ. വിശ്വാസാവാ. നീലടാ പറഞ്ഞ ഞാൻ മരിക്കുമെന്ന്. അല്ല, ജാതകം എടാ, ആദ്യം നിന്റെ ജാതകം ശരിയാക്കടാ ദ്രോഹി. കേട്ടാ, ഈ കള്ളന്റെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ അകത്തോട്ട് പോയില്ലായിരുന്നെങ്കിൽ എന്റെ പൊന്നുമക്കളെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒന്നിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതെ അച്ഛാ, അമ്മാവ് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ, വിശ്വാസമാവാം, പക്ഷെ അന്ധവിശ്വാസം ഒരിക്കലും പാടില്ല. അത് തന്നെ. കോമഡി സ്റ്റാർ സീസൺ ടുവിന്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷം മാത്രം തരുന്ന ഒരു അധ്യായവുമായി നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വീണ്ടും എത്തും. Until the next time we meet, this is Oppo Comedy Stars Season 2, powered by Lakshmi Jewelry, winding up. നിനക്ക് ബൈക്കുകൾ മാത്രമേ മോഷ്ടിക്കാൻ കിട്ടുന്നുള്ളൂ. സാറെ, പ്ലെയിനും ട്രെയിനും ഒക്കെ മോഷ്ടിക്കാൻ പറ്റും, പക്ഷെ അതൊക്കെ വീട്ടിൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. സാറിന് അറിയാലും കൊച്ചു വീടല്ലേ സാറേ. നിങ്ങൾക്കൊക്കെ അത് നമ്മുടെ ഡ്യൂട്ടി സമയത്ത് ഈ സാർ അന്യം കൊണ്ട് എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് അറിയാവോ? സാറേ, തെളിവെടുപ്പിന് അങ്ങനെയാണോ സല്യൂട്ട് അടിക്കുന്നേ? ഇനി ഞാൻ ഇവിടെ പറഞ്ഞാലും ഉണ്ടാവത്തില്ല. ഇന്ന് 5 മണിക്ക് എനിക്ക് ഇവിടുന്ന് പോകണം, മനസ്സിലായോ? ഞാൻ വിളിച്ചാൽ വരും. പുള്ളി ഒന്ന് പാടിക്കഴിഞ്ഞാൽ ആൾക്കാർ കൂടെ ചെയ്യും, നല്ല പിരിക്കുകയും ചെയ്യാം. നന്നായിട്ട് പാടും. ആ പിന്നെ ആളാരെ? യേശുദാസ് നല്ല പാടും, അടിപൊളിയാണ്. അയ്യോ, ഈ ചേട്ടൻ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നേ. സഹോരി വിചാരിച്ച നമുക്ക് 300 നല്ല പൈസ ഉണ്ടാക്കാം. അയ്യോ, അതല്ല അതല്ല ഉദ്ദേശം. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ശൗചാലയ ഗായകനാണ്. ബാത്റൂം സിംഗർ.